യേശുവേ ആരാധന, യേശുവേ ആരാധന. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11:40 തിരുലിഖിതം. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും എന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് അനർത്ഥ കാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കുക. സങ്കീർത്തന പുസ്തകം 50:15 തിരുലിഖിതം. അനർത്ഥ കാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ നിനക്ക് മോചനമരുളും, നീ എന്നെ മഹത്വപ്പെടുത്തും. നുറുക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 50 സങ്കീർത്തനത്തിലെ 15 തിരുലിഖിതമാണ് ഇന്ന് നാം കേൾക്കാൻ പോകുന്നത്. അനർത്ഥ കാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ നിനക്ക് ഉത്തരമരുളും, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തും. ഇത് കർത്താവിൻ്റെ ഒരു വാഗ്ദാനമാണ്. നുറകെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വചനം നമുക്ക് നേറ്റി പറയാം. സങ്കീർത്തനം 50:15. അനർത്ഥകാലത്ത്, അനർത്ഥകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കും, നീ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ നിന്നെ മോചിപ്പിക്കും, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തും, നീ എന്നെ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണിത്. സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു ദുരിതമോ ബുദ്ധിമുട്ടോ ഉണ്ടാകുമ്പോൾ നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം നമുക്ക് നൽകിയിട്ടുള്ള ഒരു കാര്യമാണ് വിളിച്ചപേക്ഷിക്കുക. അനർത്ഥകാലത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാക്കന്മാരുടെ 2 20:12 തിരുലിഖിതങ്ങളിൽ ഇതുപോലുള്ളൊരു സംഭവം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹെസക്കിയ എന്ന രാജാവ്, അദ്ദേഹം ദൈവസന്നിധിയിൽ നല്ല മനുഷ്യനാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങിയ വിധമൊക്കെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ വേണ്ടി ഉത്സാഹിച്ച ഒരു ദൈവവൈതലാണ്. അദ്ദേഹം രോഗിയായി. ഉടനെ ദൈവം യെശയ്യ പ്രവാചകനോട് അരുളി ചെയ്തു, ഹെസക്കിയയെ ഒരു സ്വർഗീയ ദൂത് അറിയിക്കുക. ആ ദൂത് ഇതാണ്, നിന്റെ ഭവനത്തിലെ എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തുക, നീ ഉടനെ മരിക്കും. ഇതാണ് ദൂത്. യെശയ്യ പ്രവാചകൻ ആ ദൂത് ഹെസക്കിയ രാജാവിനെ അറിയിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഹെസക്കിയ രാജാവ് ആ ഒരു പ്രതികൂലത്തിൽ, ജീവിതത്തിൻ്റെ കഠിനമായ ഒരു ബുദ്ധിമുട്ട് നിറഞ്ഞ അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് അതിനെ തരണം ചെയ്തത് എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് 2 20:12 തിരുലിഖിതങ്ങൾ. അതിൽ ആദ്യത്തെ 1-3 വാക്യങ്ങൾ വായിക്കാം. ഹെസക്കിയ രോഗബാധിതനായി മരണത്തോടടുത്തു. ആമോസിൻ്റെ പുത്രൻ യെശയ്യ പ്രവാചകൻ അടുത്തു എന്ന് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നീ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തുക, എന്തെന്നാൽ നീ മരിക്കും, സുഖം പ്രാപിക്കുകയില്ല. പ്രവാചകനാണ് പറയുന്നത്, ദൈവത്തിൻ്റെ സ്വരമാണ്. ദൈവത്തിൻ്റെ സ്വരം പ്രവാചകൻ അറിയിച്ചു, നീ മരിക്കും, നീ മരിക്കും, നീ സുഖം പ്രാപിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വീട്ടിലുള്ള ആരെങ്കിലും ദേഷ്യമുള്ളവർ പറയണതല്ല, അല്ലെങ്കിൽ നമ്മളോട് വൈരാഗ്യമുള്ളവർ പറയണതല്ല, അല്ലെങ്കിൽ നമ്മൾ ചികിത്സിച്ച ഡോക്ടർ പറയണതല്ല, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും നോക്കിയിട്ട് അവരെല്ലാവരും അവരുടെ കഴിവിൻ്റെ പരമാവധി നോക്കി ഒരു ചികിത്സ ഫലിക്കാത്ത അവസരത്തിൽ ചിലപ്പോൾ മരിച്ചു പോകുമായിരിക്കും എന്ന് പറയണതല്ല. ഇതാര് പറയണതാണ്? ദൈവം നേരിട്ട് പറയണതാണ്, നീ സുഖം പ്രാപിക്കുകയില്ല, നീ മരിക്കും. ദൈവം നേരിട്ട് പറയുക, നീ സുഖം പ്രാപിക്കുകയില്ല, നീ മരിക്കും, നീ മരണത്തോടടുത്തു, വീട്ടുകാര്യങ്ങൾ പെട്ടെന്ന് ക്രമപ്പെടുത്തു എന്ന് ദൈവം നേരിട്ട് പറയുക. പക്ഷേ
ആ ഹെസക്കിയായുടെ ഹൃദയത്തിൻ്റെ ഡെപ്ത്, ആ ഹെസക്കിയ രാജാവിൻ്റെ ഹൃദയത്തിലെ വിശ്വാസത്തിൻ്റെയും ദൈവബന്ധത്തിൻ്റെ ആഴം ഞാൻ ഇവിടെ കാണുകയാണ്. ഹെസക്കിയ പറഞ്ഞു, ഞാൻ മരിക്കാൻ പറ്റില്ല, എനിക്ക് മരിക്കാൻ പറ്റില്ല, എനിക്ക് ജീവിക്കണം. അവൻ ചുമരിന് നേരെ തിരിഞ്ഞു കിടന്ന് അങ്ങോട്ട് കരഞ്ഞു, എന്നിട്ട് കർത്താവിനോട് ഹൃദയം നുറുങ്ങി പൊട്ടിക്കരഞ്ഞങ്ങോട്ട് വിളിച്ചപേക്ഷിച്ച്, കർത്താവേ ഞാൻ ഇത്രയും കാലം ജീവിച്ചു നീ ഓർക്കണം, ഞാൻ ഇത്രയും കാലം ചെയ്ത് നന്മ നീ ഓർക്കണം, എനിക്കിപ്പോൾ മരിക്കണ്ട, എനിക്ക് ജീവിക്കണം എന്ന് ഒരു കരച്ചിലും ഒരു വിളിച്ചപേക്ഷയും അവൻ അങ്ങോട്ട് ചെയ്തു. അവൻ നിരാശപ്പെടുകയോ ദൈവത്തെ കുറ്റപ്പെടുത്തുകയോ ദുഷിക്കുകയോ പ്രാർത്ഥന കുറയ്ക്കുകയോ ഒന്നും ചെയ്തില്ല. അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ സ്നേഹം അണപൊട്ടി ഒഴുകി, അത് കണ്ണുനീരായും അത് പ്രാർത്ഥനയായി രൂപാന്തരപ്പെട്ടു. അതാണ് തുടർന്ന് നമ്മൾ വായിക്കുന്ന ഭാഗം. ഹെസക്കിയ ചുമരിലേക്ക് മുഖം തിരിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് 20-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യം. ഹെസക്കിയ ചുമരിനോട് തിരിഞ്ഞു കടന്ന് അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ എത്ര വിശ്വസ്തമായും ആത്മാർത്ഥമായുമാണ് അങ്ങയുടെ മുമ്പിൽ നന്മ പ്രവർത്തിച്ചത് എന്ന് ഓർക്കണമേ. പിന്നെ അവൻ ദുഃഖത്തോടെ കരഞ്ഞു. കരഞ്ഞു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുമ്പിൽ കരഞ്ഞു. അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചു. 4-ാമത്തെ വാക്യം നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? യേശയ്യ കൊട്ടാരത്തിൻ്റെ അങ്കണം വിടുന്നതിന് മുമ്പ് തന്നെ കർത്താവിൻ്റെ അരുളപ്പാട് യേശയ്യയ്ക്കുണ്ടായി. അതാണ് 4-ാമത്തെ വാക്യം. 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, കൊട്ടാരത്തിൻ്റെ അങ്കണം വിടുന്നതിന് മുമ്പ് തന്നെ യേശയ്യയ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. നീ മടങ്ങിച്ചെന്ന് എൻ്റെ ജനത്തിൻ്റെ രാജാവായ ഹെസക്കിയായോട് അവൻ്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അറിയിക്കുന്നു എന്ന് പറയുക, ഞാൻ നിന്റെ കണ്ണുനീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. 3-ാം ദിവസം നീ കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകും. ഞാൻ നിന്റെ ആയുസ് 15 വർഷം കൂടി ഇതാ നീട്ടി തന്നിരിക്കുന്നു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കരച്ചിൽ, ആ പ്രാർത്ഥന, ആ നിലവിളി, ആ വിളിച്ച അനർത്ഥ കാലത്ത് ഹെസക്കിയ രാജാവ്, രാജാവാണല്ലോ ഞാൻ എങ്ങനെ എന്നെ നിലവിട്ട് പ്രാർത്ഥിക്കും, അങ്ങനെ ചിന്തിച്ചില്ല. ഹെസക്കിയ രാജാവ് ദൈവത്തിൻ്റെ ഹിതം പോലെ നടക്കട്ടെ, ദൈവം അങ്ങനെ ആയിരിക്കും നിശ്ചയിച്ചിരിക്കുന്നത്, ദൈവം അങ്ങനെയൊക്കെ നിശ്ചയിച്ചിരിക്കുന്നു, ഊഹിക്കേണ്ട കാര്യമില്ല. നേരിട്ട് ദൈവം പറഞ്ഞു, നിന്റെ രോഗം സുഖപ്പെടുകയില്ല, നീ മരിക്കും എന്ന് ദൈവം പറഞ്ഞതാ. പക്ഷേ നിലവിളിക്കും വിളിച്ചപേക്ഷയ്ക്കും പ്രാർത്ഥനയ്ക്കും ശക്തിയുണ്ടെന്ന് ലോകം അറിയേണ്ടതിന് ഈ സംഭവം ഉണ്ടാകാൻ ദൈവം ഇടവരുത്തി. ഈ സംഭവത്തിലൂടെ ഹെസക്കിയ ലോകത്തെ പഠിപ്പിച്ചു എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ വിളിച്ചപേക്ഷ ദൈവസന്നിധിയിലെത്തി. ഉടനെ കൊട്ടാരത്തിൻ്റെ അങ്കണം വിടുന്നതിന് മുമ്പ് തന്നെ യേശയ്യയ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. നീ ചെന്ന് പറയണം, നീ മരിക്കുകയില്ല, നിന്റെ ആയുസ് 15 വർഷം കൂടി ദീർഘിപ്പിച്ചിരിക്കുന്നുവെന്ന് നിന്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ കർത്താവ് അറിയിക്കുന്നുവെന്ന് പറയുക എന്ന് യേശയ്യയ്ക്ക് അരുളപ്പാടുണ്ടായി എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ജോലി സംബന്ധമായോ രോഗത്തോട് ബന്ധപ്പെട്ടോ കുടുംബ തകർച്ചയോട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും കുഴഞ്ഞു മറിഞ്ഞ് ഇനി ഒരാൾക്ക് രക്ഷിക്കാൻ പറ്റില്ല എന്ന് 100% ഉറപ്പായ കുഴഞ്ഞ കണ്ണുനീർ കയത്തിൽ കിടക്കുന്ന അവസ്ഥയുള്ള ജീവിതങ്ങളുണ്ടെങ്കിൽ അപ്പോഴും ദൈവം ഈ വചനങ്ങളിലൂടെ ഒരു കാര്യം നമ്മളോട് പറഞ്ഞു തരികയാണ്, നിന്റെ ഈ അനർത്ഥത്തിൽ നീ മനസ്സ് തകരരുത്, നിന്റെ അനർത്ഥത്തിൽ നീ വേദനിക്കരുത്, നീ നിരാശപ്പെടരുത്, നീ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ വേദനകളിലേക്കും തകർച്ചകളിലേക്കും കർത്താവേ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. യേശയ്യ പ്രവചനത്തിൽ ഇങ്ങനെ രംഗം കാണുന്നുണ്ട്, പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ അവിടുന്ന് ആകാശം പിളർന്ന് ഇറങ്ങി വരണമേ. എല്ലാ ദുരിതങ്ങളിലെയും സമർപ്പിച്ച്, കുടുംബത്തകര സമർപ്പിച്ച്, മക്കളെ കണ്ണടച്ച് 2 കരങ്ങളും തുറന്ന് ഈ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. കർത്താവേ ആകാശം തീളർന്ന് വന്നീടനേ,
കർത്താവേ ആകാശം പിളർന്ന് വന്നിടണേ നിന്റെ സാന്നിധ്യത്തിൽ പർവ്വതം വീറകൊണ്ടിടട്ടെ നിന്റെ സാന്നിധ്യത്തിൽ പർവ്വതം വീറകൊണ്ടിടട്ടെ കർത്താവേ ആകാശം പിളർന്ന് വന്നിടണേ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി സമുദ്രം ജലം കൊണ്ട് നിറയുന്നത് പോലെ ദൈവമേ സർവാധിശയ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ പൊതിയണമേ ഉറക്കെ സ്തുതിക്കുന്നു ഹല്ലേലൂയ 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 സമുദ്രം ജലത്താൽ കവിയും പോലെ യേശുവേ മലകൾ ജലത്താൽ കവിയും പോലെ മലകൾ കാർമേഘത്താൽ നിറയും പോലെ നിന്റെ സാന്നിധ്യവും നിന്റെ ശക്തിയും ഞങ്ങളിൽ നിറയ്ക്കേണമേ നിന്റെ സാന്നിധ്യവും നിന്റെ ശക്തിയും ഞങ്ങളിൽ നിറയ്ക്കേണമേ കർത്താവേ ആകാശം പിളർന്ന് വന്നിടണേ കർത്താവേ എല്ലാ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഈ നിമിഷം അത്ഭുതമായ ദൈവത്തിന് ശക്തി ആവർത്തിക്കട്ടെ തകർച്ചകളിലേക്ക് ദൈവത്തിന് ശക്തി ആവർത്തിക്കട്ടെ രോഗങ്ങളിലേക്ക് ദൈവശക്തിയെ വിളിച്ച് അപേക്ഷിക്കുന്നു വേദനകളിലേക്ക് ദൈവശക്തിയെ വിളിച്ച് അപേക്ഷിക്കുന്നു എല്ലാ തെറ്റിദ്ധാരണകൾക്ക് ദൈവത്തിന് ശക്തി വിളിച്ച് അപേക്ഷിക്കുന്നു ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളിലേക്ക് ദൈവശക്തി ഇറങ്ങട്ടെ വെറുപ്പിന്റെ എല്ലാ അവസ്ഥകളിലേക്ക് ദൈവസ്നേഹം നിറയട്ടെ സൗഖ്യം നിറയട്ടെ സന്തോഷം നിറയട്ടെ സമാധാനം നിറയട്ടെ ഉണർവ് നിറയട്ടെ ശക്തി വ്യാപരിക്കട്ടെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു അത്ഭുതത്തിന്റെ ശക്തി അത്ഭുതത്തിന്റെ ശക്തി സമുദ്രം ജലത്താൽ നിറയും പോലെ മലകൾ കാർമേഘത്താൽ പൊതിയും പോലെ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു സമുദ്രം ജലത്താൽ ഹല്ലേലൂയ പോലെ മലകൾ സ്പർശിക്കണമേ രോഗികളെ തൊടണമേ ഇപ്പോൾ ഭവനങ്ങളെ പൊതിയണമേ വാരി പുണരണമേ അത്ഭുത ശക്തിയേ ജലകവിയും പോലെ ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന കർത്താവേ മലകൾ ഞങ്ങളിൽ നിറയ്ക്കണമേ പിതാവേ സാന്നിധ്യവും നിന്റെ ശക്തിയും ഞങ്ങളിൽ സങ്കീർത്തന പുസ്തകത്തിൽ 50:15 അനർത്ഥകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ നിനക്ക് മോചനം അരുളും
നീ എന്നെ മഹത്വപ്പെടുത്തും. Praise the Lord. Hallelujah. Hallelujah.